സാമ്പാർ പൊടി ഇല്ലാത്ത സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഇതിന് മുന്നേ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാമ്പാർ പൊടി സാറാസിൻ്റെയോ ഈസ്റ്റോണിൻ്റെയോ നിറപറയുടെയോ ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കതിന് പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുക സാമ്പാർ പൊടി ഇല്ലാത്തത്. ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തിട്ടില്ല സാമ്പാർ പൊടി ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കുന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി വെച്ച് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എന്നാലും ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ അത് ട്രൈ ഔട്ട് ചെയ്തു, എങ്ങനെയും അത് വളരെ സക്സസ്ഫുൾ ആയി. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ പലരോടും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് പറഞ്ഞു, എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു, അവരെല്ലാം ട്രൈ ചെയ്ത് നോക്കി. വളരെ അവർക്കൊക്കെ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ടേസ്റ്റാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളോടും ഇവിടെ ഇത് ഈ ഒരു ഇത് കാര്യം ഷെയർ ചെയ്യാം. ഈ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് തുവർ ദാല് ഇത് കഴുകി വെള്ളത്തിനകത്ത് ഇട്ടേക്കുക. ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി, പിന്നെ ഈ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു മൂന്നാല് പച്ചമുളക്, ഒരു തണ്ട് കരിയാപ്പില, ഒരു സവാള, കടുക്, വറ്റൽമുളക്, പിന്നെ കോക്കനട്ട് ഓയില്, ഉപ്പ്, പിന്നെ ചേരുന്ന ഞാൻ മസാലകൾ ചേർക്കുന്നതിനനുസരിച്ച് ഞാൻ അളവുകൾ പറയാം. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ചേർത്തേക്കുന്നത് ബ്രിഞ്ചോൾ, ഒരു ലേഡി ഒരു ഡ്രംസ്റ്റിക്ക്, ഒരു ചെറിയ പീസ് മത്തങ്ങ, ഒരു ക്യാരറ്റ്, ഇത്ര ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു മൂന്നാല് ചെറിയ കൊച്ചുള്ളി അത് ചേർത്തിട്ടുണ്ട്. രണ്ട് കഷ്ണം കട്ടക്കായ, ഒരു രണ്ട് പീസ് കട്ടക്കായ, അല്ലാതെ കായപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നതിനനുസരിച്ച് ഞാൻ മസാലകളുടെ കണക്കുകൾ പറയാം. ഇതിനകത്ത് ഉലുവ ചേർക്കുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് എന്തുവാ മല്ലിപ്പൊടി, മുളക് പൊടി,
അതിനാവശ്യമുള്ള ഇച്ചിരി മുറുകിയായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വെള്ളം വെക്കാം.